ഇന്നൊരു ഈസി റെസിപ്പിയാണ് കേട്ടോ. ബിസ്ക്കറ്റ് പേട ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 20 കുട്ടിയുടെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഉപയോഗിച്ച് ബിസ്ക്കറ്റ് പേട ഉണ്ടാക്കാം. ഏത് ബിസ്ക്കറ്റ് എടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാനിപ്പോൾ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്കത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ബിസ്ക്കറ്റ് നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാരയും 2 ഏലക്കയും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം പാൽ എത്ര വേണം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പേട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അതിനെ ഞാൻ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേട റെഡിയായി.